എൺപതാം പിറന്നാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. സിനിമാ താരങ്ങളില്ല, ഘോഷങ്ങളില്ല, കഥകളുണ്ട്. അതെ, വാസ്തവം അങ്ങനെ ഓരോന്നും എടുത്തു നോക്കുക വെച്ചാൽ വളരെ ഭംഗിയായി എന്നാണ് എനിക്ക് മനസ്സിങ്ങനെ നിറഞ്ഞ ഒരു സംഭവം. ഇതിൻ്റെ മുമ്പേ ഉണ്ടായില്ല, ഇതിണ്ടാവുക സംശയമാണേനും. അത്ര നന്നായി എന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണങ്ങൾ പലതും ഉണ്ടാവുമായിരിക്കാം നന്നാവാനുള്ള, പക്ഷേ ഏതായാലും എല്ലാം കൂടി കൂട്ടുമ്പോൾ വളരെ ഭംഗിയായി എന്നുള്ളതാണ്. ആശാൻ്റെ ഒരു തട്ടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയാണല്ലോ. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയാണ്, അനവധി കാലമായിട്ട് ഇരിഞ്ഞാലക്കുട തുടങ്ങി. അതെ, തിരുവല്ല 24 എന്താ പറയുക, 365 ദിവസം കഥകളിയുള്ള സ്ഥലത്ത്. അതെ, രണ്ടാം ഘട്ടം കഴിഞ്ഞു. രണ്ടാം ഘട്ടം കഴിഞ്ഞു. കുമാരൻ നാരാശാനെ കൈയൊഴിഞ്ഞ കലാവണ്ണത്തിൽ തന്നെ ആശാൻ ഗംഭീരായിട്ട്. അതെ അതെ അതെ, നമ്മുടെ കഥകളിയുടെ തറവാട് എന്നാണല്ലോ ഞങ്ങളൊക്കെയും ഉദ്ദേശിക്കുന്നതും, അത് തന്നെയാണ്. കഥകളി തറവാടാണ് കേരള കലാമണ്ഡലം, അത് സംശയമൊന്നുമില്ല. അവിടെ എത്ര മഹാരഥന്മാരുടെ എന്താ പാദം സ്പർശിച്ച സ്ഥലമാണത്. അപ്പോൾ അത് ഞങ്ങളുടെ തറവാട് തന്നെയാണത്. അപ്പോൾ അവിടെ വെച്ചിട്ടും കൂടി ആവുക എന്നുള്ളതൊരു എന്താ പറയണ്ടേ, ഇത്രയും മുജ്ജന്മ ഒരു സുഹൃതം തന്നെ പറയണ്ട്. അത് തന്നെയാണ് ഉണ്ടായത് സംശയമില്ല. അത് ഇതിൻ്റെ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ ഇതിൻ്റെ സംഘാടകർക്ക് തന്നെയാണ്, പറയാണ്ട് വയ്യ. അത് അവർ ഏത് തരത്തിലാണത് ഇങ്ങനെ ഇത്രയും ചിന്തിച്ചിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ച് ചോദിച്ചാൽ നിശ്ചയമില്ല. എൻ്റെ മനസ്സിലുണ്ടതൊക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുകയാവോ എവിടൊക്കെയാണാവോ എന്നൊക്കെ ഉള്ളതായി. പക്ഷേ എങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി വന്നപ്പോൾ വളരെ എല്ലാവർക്കും നല്ല അഭിപ്രായം. ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്, ഇത് എൻ്റെ തോന്നലാണ്. ഇപ്പോൾ കുമാരനാരാശാൻ കലാമണ്ഡലത്തിൽ ഉണ്ടായില്ല, അദ്ദേഹത്തിന് നൃത്ത വിഭാഗത്തിൻ്റെ അധ്യാപകനാവാൻ താല്പര്യമില്ല, അദ്ദേഹം പോകുന്നു. അത് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പോക്കും അനുഗ്രഹമായിട്ടാണല്ലോ തിരിച്ചു വരുന്നത്. അതെ അതെ, 30 വർഷം നടന്ന് അത്രയും കൂടി അറിവ് സമ്പാദിച്ച് കഥകളിക്ക് സംഭാവന ചെയ്യുന്ന രൂപത്തിലാണ് തിരിച്ചു വരുന്നത്. അതെ, അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ കലാമണ്ഡലത്തിൽ നിരവധി വേദികൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ അന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു 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 ഉൾബലം അന്നത്തെ ആ കഥകളി പരിസരത്തിന് കലാമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ആയിരിക്കാം. പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ രണ്ടാം തലമുറയിലുള്ള ആശാൻ എൺപതാം പിറന്നാളെ ഖുഷി അതന്നെ പറഞ്ഞ, അതിലും ഇതൊരു ഭാഗ്യം വേറെ ഉണ്ടോ? അത് തികച്ചും അദ്ദേഹത്തിന് അവകാശപ്പെട്ടാന്നാണ് ഞാൻ പറയുക. ഈ ഞങ്ങളെന്ത് കാണിക്കുമ്പോഴും ഞങ്ങളെപ്പോലുള്ള ശിഷ്യന്മാരെ എന്ത് കാണിക്കുമ്പോഴും അതിൽ പ്രത്യേകിച്ച് എന്നോടൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അങ്ങോട്ട് മുഴുവൻ പറയാൻ പറ്റില്ല. എങ്കിലും നിവൃത്തിയുള്ളവർത്തോളം മദ്യത്തിനോടുള്ള ആ ഒരു ഇതാണ് ഇപ്പം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ എനിക്ക് പ്രത്യേകിച്ചും ആ ഒരു അനുഗ്രഹം, അത് സംശയമൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ അവിടെ ആ പരിസരത്തുണ്ടാവുമെന്ന് പലരും പറഞ്ഞു. ഇതിനെ പറ്റിയിട്ട് അപാകത പലപ്പോഴും ഒന്നുണ്ടാവും ഇരിക്കാം. ഇപ്പോൾ ശിഷ്യനിലൂടെയും ആശാൻ വിചാരിച്ച കൂട്ടത്തിൽ അങ്ങോട്ട് ആയിട്ടുണ്ടാവില്ല എന്നൊരു ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. എന്നാലും ആ കാലഘട്ടത്തിൽ അർജുനൻ എന്നൊക്കെ പറയുമ്പോൾ സ്ഥലജോത്തിന് ഇരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ നിവൃത്തിയുള്ളിടത്തോളം ഞാൻ 90% അദ്ദേഹത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അതാണ് ഏറ്റവും വിജയിക്കാനും കാരണമുണ്ടായത്. ഒരു തരത്തിലുള്ള അപസ്വരം വരാതെ കണ്ട് അതെല്ലാം കൊണ്ടും ഓരോന്നും എടുത്ത് പറയാകുമ്പോഴും അവിടെ നടന്ന ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുമ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ട്. ഭാരതരാശാൻ ഇവിടുന്ന് പോയിട്ടേ മദ്രാസിൽ പോയി ഭരതനാട്യം പഠിച്ചു, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, താളപ്രസ്ഥാനം ഇതൊക്കെ പഠിച്ചു, സിനിമയിൽ പോയി കൊറിയോഗ്രാഫറായി, ഡൽഹിയിൽ പോയി അവിടെ കുറേ കാലം പഠിപ്പിച്ച് തിരിച്ച് കേരളത്തിലേക്ക് വന്നില്ലേ. തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ട് ആദ്യം കെട്ടിയ വേഷം കാലഘട്ടത്തിൽ അർജുന. ആ ആ അത് ശരി. ആ അല്ല, അപ്പം അത് വാസ്തവത്തിൽ ഞങ്ങൾക്കൊന്നും അത്രയ്ക്കൊന്നുള്ള വിവരമില്ല. അങ്ങനെ ഒരു കുമാരൻ പഠിപ്പിക്കാൻ വരുന്നുണ്ട് എന്ന് മാത്രമേ ഞങ്ങൾ ധരിച്ചിരുന്നുള്ളൂ. ആ കാലം അങ്ങനെയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കേ അറിയുള്ളൂ. അത് വാസ്തവത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോഴും അജ്ഞാതമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. അത് മുഴുവൻ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞില്ലേ ഒരു ലോറി ഓടിയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പേരിലേ. കെ ആർ കുമാർ എന്നും പറഞ്ഞിട്ട് ഒരു ലോറി അവിടെ ഓടിയിരുന്നു. അത് എവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ
അതിൻ്റെ കടലാസ് തറവാട്ടിലേക്ക് വന്നപ്പോഴാണ് അങ്ങനെ ഒരു ലോറി ഓടുന്നുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുന്നത്. എത്രയോ കാലം കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ അതുമാതിരി അദ്ദേഹത്തിനെ കാണാൻ എം എൻ നമ്പ്യാർ അവിടെ വന്നിരുന്നു. അപ്പോഴൊന്നും അറിയില്ല, സിനിമാ നടൻ എം എൻ നമ്പ്യാർ വന്നു എന്ന് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. എം ജി ആർ വന്നിട്ടുണ്ട്, അപ്പോഴും അദ്ദേഹം എം ജി ആർ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള അതിൻ്റെ പിന്നിലുള്ളതൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ആളൊരു മോശക്കാരനല്ല എന്നുള്ള ഛായ ഞങ്ങൾക്കെല്ലാം മനസ്സിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ അനുകരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ധരിച്ചിരുന്നുള്ളൂ. ബാക്കി അതിൻ്റെ പിന്നിൽ ഇപ്പോഴും അനവധി കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ നല്ല കാര്യങ്ങൾ. അല്ലാതെ ബാക്കിയുള്ളൊന്നുമല്ലോ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു തന്നത് നിവൃത്തിയുള്ളിടത്തോളം ഒരു 75% ഞാൻ അദ്ദേഹത്തോട് നീതി പുലർത്തുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഉറച്ച വിശ്വാസം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവൃത്തിയുള്ളിടത്തോളം ഞാൻ രംഗത്ത് പ്രയോഗിക്കും. പറ്റാത്ത കാലത്തല്ലേ അപ്പോൾ ഉണ്ടാക്കിയാലോ നമുക്ക്. അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അങ്ങനെ അത് ഇപ്പോഴും കലാമണ്ഡലത്തിൽ വന്നപ്പോഴും ഇതൊക്കെ പട ആലോചിച്ച് നോക്കുമ്പോൾ വളരെ അത്ഭുതമായി തോന്നി എനിക്ക്. ഇത് എങ്ങനെ അങ്ങനെ വന്നു എന്നുള്ളത് ഇത് വരും വളരെ ആലോചിച്ചിട്ടുണ്ടാവുന്നുണ്ടാവില്ല. എന്നാലും അങ്ങോട്ട് ആ കാലഘട്ടത്തിൽ അർജുനൻ്റെ അതേ ആട്ടാണ് അവസാനം ഉത്തരാസമരത്തിൽ ബൃഹന്നാൾ ആടിയത്. അവിടെ എൻ്റെ രസികത്വം. ഞാൻ അങ്ങനെ സ്വർഗത്ത് പോയപ്പോൾ അച്ഛൻ്റെ കൽപ്പനയോടുകൂടി മാതലി അയച്ചിരുന്നു. മാതലി അടുത്ത് വന്ന് ഇങ്ങനെ വിവരം പറഞ്ഞ് ഞാൻ അങ്ങനെ ഉടലോടുകൂടി ഞാൻ സ്വർഗത്ത് ചെന്നു. സ്വർഗത്തിൽ അങ്ങനെ അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, പിന്നെ അവരൊക്കെ വന്നിച്ച് ദേവേന്ദ്രനെയും കണ്ടു. അങ്ങനെ വന്നിച്ച് ഞാൻ സ്വർഗം മുഴുവനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നി എനിക്ക്. അങ്ങനെ അമ്മയുടെ സമ്മതത്തോടു കൂടി ഞാൻ സ്വർഗം മുഴുവനെ കണ്ട സമയത്ത് മറ്റേ ഉർവശീനോട് ഉർവശിയെ കണ്ടു. ഉർവശി അങ്ങനെ തരത്തിലുള്ള ഇത് വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ കൂട്ടാക്കാതെ കണ്ട് എന്നെ ഉർവശി ശപിച്ചു എന്നുള്ള അങ്ങനെയുള്ള ചരിത്രങ്ങൾ അവസാനമാണ് ആടുജീവത്. അതാണ് അതിൻ്റെ രസികം. തുടക്കവും അവസാനവും ഒരേമാതിരി. എനിക്കതിങ്ങനെ ആലോചിച്ച് ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. അതിന് അത് തന്നെ ബൃഹന്നാൾ ആടിയതേ നേരം അവസാനിക്കുക, ഒരിനുള്ളിയായിട്ട് അവസാനിപ്പിക്കുകയാണ്. അത് അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. എവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കിയാലും അതിൻ്റെ താജ്മഹൽ കണ്ണ കൊടുത്തില്ല, എവിടെ നിന്ന് നോക്കിയാലും ഒരേമാതിരി ഇങ്ങനെ നിൽക്കുക. ഇത്ര ഭാഗ്യമായി, ഇത് ഭംഗിയായി. കഥകളി വിട്ടല്ലാതെ കണ്ട് വേറൊന്നും അവർ ചീത്തിച്ചിട്ടുമില്ല. അവർ ആ ഡാൻസ് കൊണ്ടായി എന്ന് പറഞ്ഞു. ഡാൻസൊക്കെയും കഥകളിയിലുള്ള മൂന്ന് ലളിതമാരെ നിരത്തുകണ്ടായത്. അത് നന്നായോ നന്നായില്ലേ എന്നുള്ളതല്ല, അതാണല്ലോ ചിന്തിച്ച്. അത് ആശാൻ്റെ മാസ്റ്റർ പീസ് പോലായിരുന്നു അതൊക്കെ, ഈ ലളിതകളൊക്കെ എന്നുള്ളത്. വേറെ കാസർഗത്തിലുള്ളതൊക്കെ ആശാൻ ചൊല്ലിയൊടുപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിയാവും. അവന്മാർ താണു നിന്നിട്ട് ചേർന്ന് ഈ നവീനമായിട്ടുള്ള ഒന്നും സ്പർശിക്കാതെ കണ്ട് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താതെ കണ്ട് ആ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ അതൊക്കെ നടത്തി എന്നുള്ളതാണ് അവിടെ കലാമണ്ഡലത്തിൽ. അതാണ് ഏറ്റവും വലിയ മെച്ചം. അതുകൊണ്ടൊക്കെ തന്നെ അത് ഭംഗിയായതും. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഉണ്ടാവും അവിടെയൊക്കെ. കലാമണ്ഡലത്തിൽ നിന്ന് 30-32 വർഷം കഥകളി പരിസരത്തിൽ നിന്ന് മാറി നിന്ന് ഇന്ത്യ മുഴുവൻ കറങ്ങി തിരിച്ചു വന്ന് കാലഘട്ടത്തിൽ അർജുനൻ കെട്ടുമ്പോൾ പറയുന്നത് ഇതാണ്, 32 കൊല്ലം കഴിഞ്ഞും കഥകളി എന്നിൽ നിന്നും ചോർന്നു പോയിട്ടില്ല എന്ന്. അതാണ് ആശാൻ എന്ന് പറഞ്ഞത്, മരനരശൻ പറഞ്ഞത്. ആശാൻ പറഞ്ഞു അത് തന്നെയാണ്, 80 വയസ്സായിട്ടും കഥകളി എൻ്റെ അടുത്ത് നിന്ന് ചോർന്നു പോയിട്ടില്ല എന്നുള്ളത്. അപ്പം ആശാൻ്റെ ആത്മാവ് അവിടെ വന്ന് നിന്നുണ്ടാവുന്നതാണ്. അത് വളരെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് എന്ന് പറയാൻ ഞങ്ങളങ്ങളെ ഇത്ര ധൈര്യം പറഞ്ഞില്ല. കാരണം ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കയ്യുമ്പിൽ ഉണ്ടാവുന്നവരേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ ശിഷ്യന്മാരായിട്ടൊന്നും പറഞ്ഞിട്ട്. അദ്ദേഹം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ആശാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. ഇപ്പം തെറ്റ് കാണിച്ചാലും അത് എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും അവിടെ അങ്ങനെയാണോ അത് ശരിയല്ല എന്ന് പറയുകയാണെച്ചാലും അത് ആശാനോട് ഞങ്ങൾ പറയില്ല. അത് ആശാൻ പഠിപ്പിച്ചതെന്ന് ഞങ്ങൾ പറയാൻ പോകുന്നില്ല. ഞങ്ങളിൽ പറ്റിയ തെറ്റാണോ, അതിന് ആശാന്മാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, അത് പറയില്ല. ഞങ്ങളാരും പറയില്ല. അത് എങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് കഴിഞ്ഞത് തന്നെ പറയാൻ. ഈ മൂന്ന് ദിക്കിലും അത് മൂന്ന് വേഷം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാനതിൽ ഊറ്റത്തും കൊള്ളുകയല്ല. അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്
പിന്നെ ലിസ്റ്റ് ഇങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കാണ് വരിക. 6 മണിയാകുമ്പോഴേക്ക് ലിസ്റ്റും കൂടി വരും. വന്നാൽ അങ്ങനെയാണല്ലോ, എൻ്റെ നേരത്തെ കുട്ടി തീരുമാനിക്കില്ല. അപ്പോൾ അതിലെന്താ വേഷം എന്നുള്ളത് വലിയ ചെറിയ സീനിയർ വിദ്യാർത്ഥികൾ, വലിയ മുതിർന്ന ഏട്ടന്മാർ വന്ന് പറയും, ആ കൃഷ്ണകുട്ടിയുടെ പശുപാലകനാണ്, ആ കൃഷ്ണ പിന്നെ ബാലകൃഷ്ണൻ്റെ വൃദ്ധയാണ്, രാമൻകുട്ടിയുടെ എന്താ ഭീരുവാണ് എന്ന് പറഞ്ഞു. ഞങ്ങളാണ് കെട്ടും, എന്നിട്ട് അതുണ്ടാ അതിൻ്റെ രൂപം ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രയോഗം. അങ്ങനെയാണ് ഈ എന്ത് വേഷം കെട്ടുക എന്നുള്ള രൂപത്തിലേക്ക് നീങ്ങിയ ഞാൻ. ഞാനതല്ല, ഞങ്ങളൊക്കെ അതെ, പ്രത്യേകിച്ച് ഞാൻ. അപ്പോൾ എന്താ കൃഷ്ണകുട്ടിയുടെ വേഷം എന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ ഭീരു ആവും. ഓ, അപ്പോൾ ഭീരുവിൻ്റെ ഉണ്ടാക്കും. ഏ, നാള് ആ കൃഷ്ണകുട്ടിയുടെ ഭീരു ഉണ്ടായിട്ടോ ഫേമായത് എന്നിങ്ങനെ ആൾക്കാർ പറഞ്ഞിറങ്ങി. അതന്നെ എനിക്കൊരു ഉണ്ടത്. അങ്ങനെ അപ്പോൾ എന്ത് വേഷം കിട്ടിയാലും ഞങ്ങളത് കിട്ടുക, അതിനെ പറ്റിയിട്ട് ഇതുണ്ടാക്കുക, അതിൻ്റെ മുകളിൽ എന്താ വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്യുക. അങ്ങനെയാണല്ല, അങ്ങനെ ഇപ്പോൾ അങ്ങനെ വന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഏതാണ്ട്. പക്ഷെ അങ്ങനെ അതിന് രണ്ടാംതരം വേഷം അങ്ങനെ കഥകളിയിലില്ല. അത് എന്തിനും ഉണ്ട്, ഏത് വേഷത്തിനും, പുരുഷവേഷത്തിനെ ആയാലും സ്ത്രീ വേഷത്തിനെ ആയാലും താടി വേഷത്തിനെ ആയാലും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ അത് അതിൻ്റെ രൂപം ഉണ്ടാക്കുക, അത് വളരെ നിർബന്ധമായിരുന്നു. ആശാന്മാർക്ക് ഒരു അവണ്യരാജാനും അതെ എന്നോട് അവസാനം ഭീരു കെട്ട, ഇനി കൃഷ്ണകുട്ടി ഭീരു കെട്ടരുത് കിട്ടോ എന്ന് പറഞ്ഞു. ആശാൻ ചുരുച്ച് ചുരുച്ച് വീണിട്ട് ആ ജാതി നേരം പോകുക കാണിച്ചിട്ട് അവസാനം ഇനി നീ അത് കെട്ടരുത് കിട്ടോ എന്ന് പറഞ്ഞു. കാരണം മറ്റുള്ള വേഷത്തിനൊക്കെ പറ്റുമതെ ഈ ജാതി അതെ. അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചില നിർത്ത ബ്രേക്ക് ചെയ്യലെന്നല്ലാതെ കണ്ട് ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് കത്തി ബാലവീര്യത്തിൽ രാവണുണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് കളിച്ചു. അത് ഭംഗിയായി എന്നുള്ള എല്ലാവരും പറയേണ്ടത്. എന്തെങ്കിലും ആ ഭാഗത്തൊക്കെ ഉണ്ടായി. അങ്ങനെ കത്തി വേഷം ഇവിടെ കെട്ടി തിരുവല്ലയിലെത്തിയപ്പോഴേക്ക് അത് വെള്ളത്താടിയായി, താടി വേഷമായി. അതും ഞാൻ എന്നെക്കൊണ്ട് തരത്തിൽ ഞാൻ കളിച്ചു. കലാവണ്ണത്തിലേക്ക് എത്തിയപ്പോഴേക്ക് പച്ച വേഷമായി, നായകത്വമുള്ള ഒരു വേഷമായി അങ്ങനെ. അപ്പോൾ അതും കെട്ടി കളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ പല വേഷങ്ങളും വരുന്നത്. ഇനിയിപ്പോൾ സ്ത്രീ വേഷം കെട്ടുകയാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ കെട്ടും. പിന്നെ സ്ത്രീ വേഷത്തിൻ്റെ എന്താ വെച്ചാൽ ഉണ്ടാക്കുക, അത് വളരെ നിർബന്ധം. അത് ആശാൻ പറയലുണ്ട്, അതിൻ്റെ രൂപം ഉണ്ടാക്കണം. ഇപ്പോൾ ഉർവശിയാണ് വിചാരിച്ചാൽ അതിൻ്റെ എന്തൊക്കെയാ വെച്ചാൽ ചേഷ്ട കളിച്ച് ഉണ്ടാക്കണം. അത് അവനവൻ്റെ ഇതാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. എൻ്റെ ബാക്കിൽ ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങളുടെയാണ്, അത് സ്ത്രീത്വം ഉണ്ടാക്കണം, ഇതൊക്കെ ഇതല്ലോ. അപ്പോൾ അതുവരെ ചെയ്തു നോക്കുക. അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ അനുഭവിച്ചു വരുന്നത്. ഇപ്പോൾ ഇപ്പോഴും ഏറ്റ കളികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അത് കണ്ട് ശീലിക്കണം, കണ്ട് കുറേ പഠിക്കാണ്ട് കാണണം കാണണം. ആരുടെ വേഷം ആരുടെ കുട്ടികളായാലും ശരി കണ്ട് കണ്ട് ശീലിക്കണം. അതൊന്ന് കുറേ പഠിക്കാണ്ട് അങ്ങനെ പഠിക്കണം എന്നാണ് പറഞ്ഞത്. അവനുണ്ടാക്കേണ്ട ഉണ്ടാക്കണം സ്വന്തം ആചാര്യാൽപാദമാശം അങ്ങനെയുള്ള ശ്ലോകം തന്നെ ഉണ്ടല്ലോ. അത് നമ്മൾ പിന്നെ അവനുണ്ടാക്കണം, അത് അതാണ് ചുമതല. അങ്ങനെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് മൂന്നിലും. നീ ആവാണിച്ചാലും ഒരു സ്ത്രീവേഷം കൂടി ആവുമായിരുന്നു എവിടെയെങ്കിലും സാധിച്ചെങ്കിൽ. പിന്നെ ഒരു ചോ നാടിയോ എന്തെങ്കിലും ഒന്നാവാം എന്നൊക്കെ വിചാരിച്ചു ഞാൻ. എങ്കിലും മൂന്നെണ്ണം, മൂന്ന് നായകത്വമുള്ള വേഷങ്ങൾ വന്ന് ഭംഗിയായി കഴിഞ്ഞു. ഇതൊക്കെ എന്താ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ മനസ്സ് ദൈവാധീനം അല്ലാണ്ട് ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ മന്നൂർ മാസാക്കിയാർ പറഞ്ഞു കൊടുത്തില്ല ഒക്കെ ഉണ്ടെന്നാലും ശരി. ദൈവാധീനം എന്ന് പറഞ്ഞൊരു സാധനം വേണം കൃഷ്ണകുട്ടി എന്നോട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം ഉണ്ടാവുക, ദൈവാധീനം വേണം, ദൈവാധീനം ഉണ്ടാവുക, ഈശ്വരാധീനം വേണമെന്ന് ഇങ്ങനെ അദ്ദേഹം അവനെ കളിയാക്കിട്ടിട്ട്. അതുണ്ടാവുക 24 മണിക്കൂറും അതൊക്കെ തന്നെയാണ് നമുക്ക്. അങ്ങനെയാണ് ഇത് ഭംഗിയായത്. ഭംഗിയായത് പറയേണ്ട വയ്യാട്ടോ. അത് ഒരു തരത്തിലും അതാണ് ഞാനത് കഴിയുന്നവരവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വേണച്ചാൽ മക്കോളൂ കാറുണ്ട് അങ്ങോട്ട് പോവാം, വേണച്ചാൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ കൂട്ടാക്കിയില്ല. അവിടെ പോരിനുള്ളി കഴിഞ്ഞ് അവർ അണിയറെ പോയി വേഷഴിച്ച് അവരോടും കൂടി യാത്ര പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു സാധിക്കുക എന്ന് പറഞ്ഞ ഒരു ദൈവാധീനല്ലേ, ഒരു നായന്മാരുടെ അനുഗ്രഹം ഭംഗി ചെയ്ത്. തിരുവല്ല ലവണാസുരതായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു അത്? പൊതുവെ പറയുകയാണെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായി. കാരണം ഒന്ന് ഒന്ന് ഞാൻ ഇപ്പോഴത്തെ ഒരു സമ്പ്രദായ പ്രകാരം ചിട്ട എന്ന് പറഞ്ഞാൽ ഞാനൊരു വേറൊരു തറവാട്ടിലെ എൻ്റെ പിന്നെ ലവോശന്മാർ വേറൊരു തറവാട്ടിൽ
സീത വേറൊരു തറവാട്ടിൽ. അങ്ങനെ മൂന്ന് തറവാട്ടുകാരെ ഇരുന്നു ഞങ്ങൾ. അതിൻ്റെ ഇടയ്ക്കുള്ളത് വേറൊരു ഏതായാലും അങ്ങനെ രണ്ട് മൂന്ന് തറവാട്ടിലുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ രംഗത്ത്. ഇതൊന്നുമല്ലാത്ത ഒരു മേളക്കാരും പാട്ടുകാരും അവർ വേറെ ഒക്കെ വെവ്വേറെയായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി ഒന്നിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കേമത്വം. അതൊരു അഷ്ടാലാശ അതിൻ്റെ അഷ്ടാലാശം എടുത്തു തന്നെ. അത് പിന്നെ കുമാരനരാശൻ്റെ അഷ്ടാലാശം എടുക്കാൻ നിർത്തിയില്ല. മറ്റേ ആ കുട്ടികൾക്ക് യഹോശന്മാർക്ക് അത് അറിയില്ല, അറിയായില്ല. പക്ഷേങ്കിൽ അവർ അവരെ കൊണ്ട് അത് ബുദ്ധിമുട്ടിച്ചില്ല. പിന്നെ അതിനൊക്കെ പുറമേ മേളക്കാരൻ ചെണ്ടക്കാരൻ വളരെ സ്ട്രോങ് ആയി നിൽക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അഴുത് കാരണം അതിൻ്റെയൊക്കെ ഒരു ഇതുമായിട്ട് എടുക്കുന്നതിൽ സാധാരണ അഷ്ടാലാശം അതും അവർ ഭംഗിയായി എടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും അത് അങ്ങോട്ട് ഭംഗിയായി എന്നുള്ളതാണ്. അതല്ലാണ്ട് പ്രത്യേകിച്ചൊരു അനുഭവം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ കാര്യമായിട്ടൊരു കളിയായിട്ട് അവിടെ പര്യവസാനിച്ചു എന്നുള്ളതാണ്. അശാന്ത് തെക്കൻ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണല്ലോ. ഓ, അപ്പോൾ ഈ കിട്ടിയ ആളുകളെ വെച്ച് കളി ഭംഗിയാക്കുക. അതെ അതെ അതെ. അതിനിപ്പോൾ പിന്നെ ദിക്കുകളിലെ വ്യത്യാസം നോക്കിയിട്ടോ താവഴി നോക്കിയിട്ടോ ഒന്നുമില്ല. അവരെയൊക്കെ അവരൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോവുക, അത് നമുക്ക് ചുമല ഇതാണ്. പക്ഷേ അതിൽ അതിൽ പെടാത്തവരും ചിലവർപ്പുണ്ടെച്ചാൽ പിന്നെ നമുക്ക് വിചാരിച്ചാൽ നിർത്തിയില്ല. അങ്ങനെ പതിവില്ല, അവരെയും കൊണ്ടുപോവുക നമ്മൾ. അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ എന്നെ ചെണ്ടക്കാരൻ വേണം, എന്നെ മദ്ദളക്കാരൻ വേണമെന്ന് ഞാൻ നിലവരെ പറഞ്ഞിട്ടില്ല. ഇനി കുറേശ്ശെ പറയേണ്ട ഒരു സംശയം അത്രയേ ഉള്ളൂ ചില ഇത് കാണുമ്പോൾ. അപ്പോൾ അവരുടെ കുറ്റമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവുക, അതിൻ്റെ ഒരു മനസ്സിൽ ഉണ്ടാവണം. അത് അപ്പോൾ അവിടെ ഉണ്ടാക്കേണ്ടതല്ല, അങ്ങോട്ട് ഉണ്ടാവുകയാണത്. ഇപ്പോൾ ചെണ്ടക്കാരൻ പാട്ടുകാരൻ ഭംഗിയായിട്ട് പാടേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പോവുക. നമ്മൾ നന്നായി പോകുന്നുണ്ട് കൃഷ്ണകുട്ടി എന്ന് പറഞ്ഞാൽ അവരും കൂടെ വരും. അങ്ങനെ എല്ലാവരും കൂടി ഒരു 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 കൂട്ടായ്മയായിട്ടുള്ള ഒരു കലയാണല്ലോ. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാലൊന്നും ഇത് വിജയിച്ചു പോകാൻ വിഷമ. എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരുത്തൻ പന്തിയല്ലായി നിന്നാൽ മതി, നമുക്ക് ആകെ ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ അതല്ലാതെ കണ്ട് എല്ലാവരും യോജിപ്പിച്ച് കൊണ്ടുപോവുക. അപ്പോൾ ഇവരൊക്കെ നന്നായി പാടുന്ന ഒരാളാണ് നമുക്ക് യോജിച്ച് വരുന്നത് വെച്ചാൽ അത് നന്നായി. നന്നായി ചെണ്ട കൂട്ടുന്നുണ്ട്, മദ്ദളം കൂട്ടുന്നുണ്ട്, മേള നന്നായി വരുന്നുണ്ട് വെച്ചാൽ അതും നന്നായി. ഇതൊന്നുമല്ല അണിയറ മുതലക്ക് അണിയറക്കാരൻ ഭംഗിയാവണം. അതായത് പെട്ടിക്കാർ നന്നായിട്ട് കൊടുത്തേട്ടി തന്നു, നല്ല ഭംഗിയായിട്ട് തന്നു നമ്മൾക്ക് തോന്നുക. അത് നന്നായി കൊടുത്തേട്ടിയിട്ടുണ്ടെന്ന് നമുക്കെന്നെ തോന്നുന്നത് അത് കെട്ടിക്കഴിഞ്ഞാൽ. ഇങ്ങനെ അത് കണ്ടിട്ട് വേണ്ട അത്. അപ്പോൾ അതും സുഖമായി. നല്ല കിരീടം, നല്ല കോപ്പ് ഒക്കെ ആയി രംഗത്ത് പോയി. നല്ല വെടുപ്പായിട്ട് ചെണ്ടക്കാർ പാട്ടുകാർ എല്ലാം കൂടി ഭംഗിയായി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആസ്വദിക്കുന്ന ഓഡിയൻസും കൂടി ഉണ്ടെങ്കിൽ സുഖമായി. അന്ന് നല്ലൊരു സദ്യയുടെ കൂട്ടത്തിലാണ് പോയത്. അത് നന്നായി തോന്നും. അതാണ് അതിന് കാരണം. അതൊക്കെ നന്നായിരുന്നു. തിരുവല്ല ഏത്? തിരുവല്ല പിന്നെ എപ്പോഴും കളിയുള്ള സ്ഥലമാണല്ലോ. തിരുവല്ല സാധാരണ 9 മണി കഴിഞ്ഞാൽ പിന്നെ അത്താഴപൂജ കഴിഞ്ഞ് അങ്ങനെ ഒരു ചടങ്ങാണ്. ഭഗവാൻ അവിടെ കൊണ്ടു വന്ന് ഇരുത്തി കഴിഞ്ഞാൽ ഒരു ചടങ്ങിനൊരു ഇത് കഴിഞ്ഞ് പിന്നെ ഒരു പുറപ്പാട് മുളപ്പതും ഒക്കെ കഴിഞ്ഞ് ഒരു കഥയും കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം. ഇങ്ങനെ ഒരു ഒരു പരിപാടി ഇരിഞ്ഞാല മറ്റേ തിരുവല്ല അനവധി കാലമായിട്ട് ഉണ്ടായിരുന്നില്ല. അത്ര അതൊരു അപൂർവ കാര്യമായിട്ടാണ് അവിടെ എല്ലാവരും പറയണത്. ഇങ്ങനെ കച്ചേരി നടന്നു, അത് കഴിഞ്ഞപ്പോൾ വിളക്ക് വെച്ചു. വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് നേരെ രാവിലെ 7:30 കഴിയുമ്പോന്നെ കേട്ട് അങ്ങനെ ത്രൂഔട്ടായിട്ടൊരു കളി കഥകളി മേള എന്ന് തന്നെ പറയാം. അങ്ങനെ നടന്നത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തന്നെ അനുഭവം. അങ്ങനെയാണ് അവിടെ ഒരു 5 മണിയായോ 6 മണിയായോ കഴിയാലും അവസാനിക്ക് ഇതല്ലാതെ ഇങ്ങനെ നന്നായി നിറഞ്ഞങ്ങനെ നിൽക്കുക. അത്യാവശ്യം ആൾക്കാരും ഇത് ആർക്കും തോന്നിയില്ല വഴിപാടാന്നേ, ഒരാൾക്കും തോന്നിയില്ല. അണിയറയും മറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആൾക്കാരും പിന്നെ കലാകാരന്മാരും. അവർ രംഗത്ത് പോയല്ലോ തന്നെ. എല്ലാവരും ഇങ്ങനെ ഉത്സാഹിച്ചും കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഭംഗിയായി. ഇനി ഇതുപോലെ തന്നെ എത്ര വേഷം കിട്ടിയാലും മര്യാദത്തെ മനസ്സും അതിനുള്ള ഉടലും ശരീരവും ആരോഗ്യവും എല്ലാം ഈശ്വരൻ തരട്ടെ.